ഏറ്റവും സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു മങ്ങച്ചാറ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അതിനു വേണ്ടി ഞാനിവിടെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ 2 ടീസ്പൂണ് മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. പിന്നെ ഒരു 2 ടീസ്പൂൺ തന്നെ സൂക്ക ആഡ് ചെയ്താൽ മതി. ഒരുപാട് സൂക്ക ആഡ് ചെയ്യണ്ട. 2 ടീസ്പൂണ് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 2 ടീസ്പൂണ് സൂക്ക നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു അരമണിക്കൂർ മാറ്റി വെക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളി 2 കഷ്ണം നടു കഷ്ണമാക്കിയിട്ട് വെക്കാം. പിന്നെ നമുക്ക് ഒരു പാന് വെക്കാം. പാന് ചൂടാകുമ്പോൾ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഉലുവ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് പൊട്ടുമ്പോൾ നമുക്കതിലോട്ട് വെളുത്തുള്ളി കട്ട് ചെയ്ത് വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാകുമ്പോൾ നമുക്കതിലോട്ട് കറി ലീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിനുശേഷം നമുക്കതിലോട്ട് 1 ടീസ്പൂൺ കൂടി മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് മുരിയുന്നത് വരെ, ഈ ഒരു മുളക് പൊടി മുരിയുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ മാറ്റി വെച്ചിട്ടുള്ള മാങ്ങ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വളരെ സിമ്പിളാണ്, ടേസ്റ്റിയാണ്, കുറേ നാൾ കേട് വരാതെ ഇരിക്കും കേട്ടോ. ഞാൻ ഉണ്ടാക്കി നോക്കാറുണ്ട്, എനിക്ക് ഇഷ്ടമാവാറുണ്ട്. എന്തായാലും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, അസ്സലാമു അലൈക്കും.